ഹലോ, നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുക്കിംഗ് ഒന്നും അല്ലാതെയാണ് വന്നേക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഹമ്മിംഗ് ബേർഡ് ഹോക്ക് മോത്തിനെ കുറിച്ചാണ്. ഹമ്മിംഗ് ബേർഡ് ഹോക്ക് മോത്തിനെ കുറിച്ച് ആക്ച്വലി എനിക്കും കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു. ഈ ഇത് ഞങ്ങളുടെ മുറ്റത്ത് ഞങ്ങളുടെ പൂക്കളുടെ ഇടയിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രാണിയാണ്. അപ്പം ഇത് ആദ്യ സമയങ്ങളിൽ ഞങ്ങൾ കരുതിയത് ഇതൊരു വണ്ടാന്നാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പിന്നീട് ഒരു ദിവസം പെട്ടെന്ന് ഞങ്ങൾക്ക് അതൊരു കിളിയായിട്ട് ഫീൽ ചെയ്തപ്പോഴാണ് അതിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് കിളിയുടെ ഷേപ്പ് പോലെ തോന്നിയതുകൊണ്ട് തന്നെ അതൊരു ഹമ്മിംഗ് ബേർഡ് ആണെന്നാണ് വിചാരിച്ചത്. ഹമ്മിംഗ് ബേർഡ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും ചെറിയ പ്രാണി, ഏറ്റവും ചെറിയ കിളിയാണ് നമ്മുടെ ലോകത്തിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും ചെറിയ കിളികളിൽ ഒന്നാണ് ഹമ്മിംഗ് ബേർഡ്. അപ്പോൾ അതാണ് വിചാരിച്ചിട്ടാണ് വളരെ കൗതുകത്തോടു കൂടി അതിനെ വാച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഹമ്മിംഗ് ബേർഡ് അല്ല, ഹമ്മിംഗ് ബേർഡ് ഹോക്ക് മോത്ത് എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൽ വരുന്നു. ഹമ്മിംഗ് ബേർഡ് ഹോക്ക് മോത്ത് എന്നാണ് ശരിക്കും ഇതിൻ്റെ പേര്. ഇതൊരു മോത്ത് ഫാമിലിയിൽ വരുന്നതാണ്. അതായത് ബേർഡും അല്ല, അതുപോലെ തന്നെ ബട്ടർഫ്ലൈയും അല്ല. ശരിക്കും ബട്ടർഫ്ലൈയുടെയൊക്കെ ഒരു ഷേപ്പ് പോലെയൊക്കെ നമുക്ക് തോന്നും. ഒന്നെങ്കിൽ കിളി അല്ലെങ്കിൽ ബട്ടർഫ്ലൈ, ഇത് രണ്ടുമായിട്ടുള്ള ഒരു സിമിലാരിറ്റിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ഇത് ബേർഡും അല്ല, ബട്ടർഫ്ലൈ അല്ല, മോത്ത് എന്ന് പറഞ്ഞാൽ ഫാമിലിയിലെ മെമ്പറാണ്. അപ്പം ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഞാൻ അപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ കുറച്ച് സെർച്ച് ചെയ്തൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് മാക്രോ ഗ്ലോസം സ്റ്റെല്ലാറ്ററം എന്നാണ്. അതുപോലെ തന്നെ ഇത് 1758 കാൾ ലെനേഴ്സ് എന്ന് പറഞ്ഞ ആളാണ് ഇതിനെ ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എടുത്തത്. അയാളുടെ ബുക്കിലാണ് ആൾ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തത്. പിന്നെ ഉള്ളത് പിന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന് വളരെ സ്പീഡിൽ ഇതിൻ്റെ വിങ്സ് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സെക്കൻഡിൽ 70 തവണയോളം ഇതിന് മൂവ്മെൻറ്റ്സ് ചലിപ്പിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു പ്രത്യേക തരം ഹമ്മിങ് ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് ഈ ഒരു വിങ്സിൻ്റെ മൂവ്മെൻറ്റ് കാരണം. അപ്പോൾ അതും പിന്നെ ഇതിൻ്റെ ഈ ഷേപ്പും ഇതെല്ലാം കൊണ്ടായിരിക്കാം ഇതിന് ഹമ്മിങ് ബേർഡ് ഹോക്ക് മോത്ത് എന്ന് പറയാനുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. പിന്നെ ഹമ്മിംഗ് ബേർഡിനൊക്കെ ഉണ്ടാവുന്നത് ചെറിയ കൊക്കാണ് വരുന്നത്. പക്ഷേ ഇതിനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ആയിട്ടുള്ള ഒരു ടങ്കാണ്, അതായത് നല്ല നീറ്റുള്ള ടങ്കാണ്. അത് ആ ടങ്കിൻ്റെ നീട്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ ബോഡിയുടെ ഡബിളാണ് അതിൻ്റെ നീട്ടം വരുന്നത്. അത്രയും ലെങ്ത്തിൽ ഉള്ള ടങ്കാണ് അതിനുള്ളത്. ആ ടങ്ക് ഉപയോഗിച്ച് ഇതിന് എത്ര ആഴത്തിലുള്ള പൂവിൽ നിന്നും അതിൻ്റെ പൂന്തേൻ കളക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഇതിനൊരു പ്രത്യേക തരം കണ്ണാണ് ഇത്ര. അതായത് ഇതിൻ്റെ പ്രൊട്ടക്ടേഴ്സിൽ നിന്ന് ഇതിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതിനെ ആക്രമിക്കാൻ വരുന്ന ഇൻസെക്റ്റുകളും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഇതിനെ രക്ഷപ്പെട്ട് മാറാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കണ്ണുകളാണ്. ആ കണ്ണുകളെന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം പേടിപ്പിക്കുന്ന രീതിയിൽ ഇതിനെ പേടിപ്പിക്കാൻ നമുക്കൊരു പേടി തോന്നുന്ന രീതിയിലുള്ള കണ്ണുകളാത്രേ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഈ പ്രൊട്ടക്ടേഴ്സ് ഇതിൽ നിന്ന് മാറി പൂവും എപ്പോഴും അതിന് വേണ്ടിയിട്ടാണ് അവർ കണ്ണുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു കിളിയുടെയൊക്കെ ഒരു സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ചെറിയ പ്രാണിയായിട്ടൊന്നും അങ്ങനെ വിചാരിക്കാണ്ട് അതിൻ്റെ ആ ഒരു രൂപം കണ്ടിട്ടും ഒരുപാട് പ്രൊട്ടക്ടേഴ്സ് മാറിപ്പോകും. അപ്പോൾ അതൊക്കെയാണ് ഇതിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഫുൾ ബോഡി ലെങ്ത് എന്ന് പറയുന്നത് 2 മുതൽ 2.5 ഇഞ്ച് വരെയാണ്. അപ്പോഴേ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇതിന് എന്തുമാത്രം വലുപ്പുണ്ടാവുന്നു, അത്രയും ചെറുതാണ്. പിന്നെ ഇതിൻ്റെ മുട്ട ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1 മില്ലിമീറ്റർ അങ്ങോട്ടാണ് ഇതിൻ്റെ മുട്ടയുടെയൊക്കെ വലുപ്പം വരുന്നത്. അതുപോലെ ശരിക്കും ഒരു കിളി അതേ രൂപത്തിലാണ് നമുക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ കിളി, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ കിളി അല്ലെങ്കിൽ ബട്ടർഫ്ലൈ, ഇതിൽ രണ്ടിലും ഏതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും ശരിക്കും ഇതിനെ കാണുമ്പോൾ അടുത്ത് കാണുന്നു. പക്ഷെ ഇത് രണ്ടും അല്ല എന്നുള്ളതാണ് ഇതിലെ ശരിക്കുള്ള കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ ചിറകിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് 2 മുതൽ 6 ഇഞ്ച് വരെയാണ് ഇതിൻ്റെ ചിറകിൻ്റെ വലുപ്പം വരുന്നത്. പിന്നെ ഇത് നോർമലി കാണുന്നത് നോർത്ത് അമേരിക്കയിലാണ്, അതുപോലെ തന്നെ യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യയിലും കാണപ്പെടുന്നത് അത്രേ. ഇതങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ കിട്ടുന്ന ഒന്നല്ല, വളരെ റെയറായിട്ടുള്ള സ്പീഷീസ് ആയിട്ടാണ് കാണുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ വാം ആയിട്ട് ക്ലൈമറ്റിലാണ് കുറച്ചും കൂടി ഇത് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഇതിനെ കാണാൻ പറ്റിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ലൈഫ് സൈക്കിൾ എപ്പോഴും ബട്ടർഫ്ലൈയുടെ പോലെ തന്നെയാണ്. അതായത് ആദ്യം ഫീമെയിൽ മോത്ത് എഗ് ലേ ചെയ്യും, അതായത് ഒരു ലീഫിൻ്റെ ഏതെങ്കിലും ചെടികളുടെയൊക്കെ ഇലയിലാണ് മുട്ട ഇട്ട് വയ്ക്കുന്നത്. അത് അതൊരു കാറ്റർപില്ലറായിട്ട് നമ്മുടെ ബട്ടർഫ്ലൈസിലൊക്കെ ഉള്ള പോലെ ചെറിയ പുഴുക്കളായിട്ട് വരും.
അത് കഴിഞ്ഞിട്ട് ഒരു പ്യൂപ്പ സ്റ്റേജിലേക്ക് വരും. അത് കഴിഞ്ഞിട്ടാണ് ഹോക്ക് മോത്തിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് അതിന് വരുന്നത്. ഏകദേശം ബട്ടർഫ്ലൈ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് മറ്റ് സൈറ്റുകളിലോ ഗൂഗിളിലൊക്കെ പോയിട്ട് വിക്കിപീഡിയയിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അത് ആഗ്രഹമുള്ളവർ അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. എന്തായാലും ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും എന്നെ വിശ്വസിക്കുന്നത്. കാരണം എല്ലാവർക്കും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ സാധ്യതയില്ല, അറിയുന്നവരും ഉണ്ടാകാം. എനിക്കെന്തായാലും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇതും ഷെയർ ചെയ്ത് തരാമെന്ന് ഓർത്തത്. കാരണം ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആണല്ലോ എന്ന് കരുതി. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണണം. അതിനു മുമ്പ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.